ഹലോ ഓൾ, ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കലാങ്കോവ എന്ന പ്ലാന്റിൻ്റെ ലീഫ് പ്രൊപ്പഗേഷനെ കുറിച്ചാണ്. മാർക്കറ്റിലെ അത്യാവശ്യം നല്ല വിലയുള്ള ഒരു സക്കുലന്റ് വെറൈറ്റിയാണിവർ. ഇവരെ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ലീഫിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അപ്പം അതിനുവേണ്ടി ബേസിക്കലി ചെയ്യേണ്ടത് ഒരു വെൽ ഗ്രോൺ ആയിട്ടുള്ളൊരു പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു ലീഫ് എടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ ലീഫിനെ നമ്മൾ ഏതെങ്കിലും ഒരു സോയിലിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കുക. അത് ഇതിൻ്റെ ചോട്ടിൽ തന്നെ വെക്കാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ വേറൊരു ചട്ടിയിലോട്ട് അതിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്താലും മതി. ഓക്കെ, ഇതുപോലെ വെക്കുക. കുറച്ച് ടൈം എടുക്കും ഏതായാലും. അങ്ങനെ ടൈം കുറച്ച് കാലം കഴിയുമ്പം ഇവരിൽ നിന്ന് നമുക്ക് അടുത്തൊരു സീഡ്ലിംഗ് അല്ലെങ്കിൽ ഒരു പ്രോജനി അറൈസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. എന്താ ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് ഇത് ഇച്ചിരി കൂടെ ഡെവലപ്പായതിന് ശേഷം വേറൊരു പോട്ടിലോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ മതി. പിന്നെ എല്ലാവരും തന്നെ പറയുന്നൊരു കാര്യം, കലാഞ്ചോവ പ്ലാന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്. അത് കൊണ്ടുവരുന്ന സമയത്തെ പൂക്കളുണ്ട്, അതിനുശേഷം ഇവർ പൂക്കൾ ഉണ്ടാവുന്നതായിട്ട് കാണുന്നില്ല എന്ന്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കലാഞ്ചോവ ബേസിക്കലി ഒരു ഇൻഡോർ പ്ലാന്റ് ആണെങ്കിൽ പോലും സൂര്യപ്രകാശം നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന പ്ലാന്റുകളാണ്. സോ ഇവരുടെ പൂക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സൂര്യപ്രകാശത്തിലോട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെള്ളമൊഴിക്കുന്ന കാര്യമാണെങ്കിലും ഒരുപാട് വെള്ളം ഒഴിക്കാതിരിക്കുക. അവർക്ക് വളരെ കുറവ് വെള്ളം മതി. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വെള്ളം ഒഴിച്ചാൽ അത് തന്നെ ധാരാളമാണ്. വെളിയിലോട്ട് വെക്കുക. അത്രയേ ഉള്ളൂ ഈ പ്ലാന്റിനെ കുറിച്ച് പറയാനുള്ളൂ. എല്ലാവർക്കും വീഡിയോസ് വിചാരിക്കുന്നു. ഇതിനെല്ലാം ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനെ ഇനിയും കാത്തിരിക്കുക.